അക്ഷരമറിയാത്തവർ സ്റ്റേഷനിലെത്തിയാൽ ഇനി പോലീസ് പാഠം പഠിപ്പിക്കും. വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ടെന്ന നിഗമനത്തെ തുടർന്നാണ് സാക്ഷരതാ മിഷനും പോലീസും കൈകോർത്തത്. ഇതിനായി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അക്ഷരപ്പെട്ടി സ്ഥാപിച്ചു. അക്ഷരം പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ ഇനി വിലാസം എഴുതി പെട്ടിയിൽ ഇട്ടാൽ മതി. സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ലാത്തിയേക്കാൾ അക്ഷരമാണ് മൂർച്ചയുള്ള ആയുധമെന്ന് തിരിച്ചറിയുകയാണ് സമൂഹം. സാക്ഷരതാ മിഷനും പോലീസും കൈകോർത്ത് സ്റ്റേഷനുകളിൽ അക്ഷരപ്പെട്ടി സ്ഥാപിച്ചത് വലിയൊരു സാമൂഹ്യ ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ്. കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നവരിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ളവരാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും അക്ഷരാഭ്യാസത്തിലൂടെ നേർവഴിക്ക് നടത്താനാണ് സാക്ഷരതാ മിഷന്റെ പദ്ധതി. കണ്ണൂർ ടൗൺ സ്റ്റേഷൻ സ്ഥാപിച്ച അക്ഷരപ്പെട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി അധ്യക്ഷത വഹിച്ചു. മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വരും ദിവസങ്ങളിൽ അക്ഷരപ്പെട്ടി സ്ഥാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അക്ഷരം പഠിക്കാൻ ഏത് തരത്തിൽ പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ ഒരു അറിയിപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അവരൊരു പേപ്പർ എഴുതിയിട്ട് കഴിഞ്ഞാൽ അവരെ അന്വേഷിച്ച് വീടുകളിലേക്ക് പോയി അവരെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള വലിയൊരു ഉദ്യമമാണ് ഇവിടെ തുറന്നുപോണിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള മാതൃകപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ജില്ലാ സാക്ഷരതാ മിഷൻ. അക്ഷരപ്പെട്ടിക്ക് പോലീസിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയും പറഞ്ഞു. സാക്ഷരതാ മിഷൻ നടത്തുന്ന സാക്ഷരതാ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പഠന ക്ലാസുകളിലും ഭാഷാ കോഴ്സുകളിലും ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി കോഴ്സുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകും. പഠനം ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റേഷനിൽ എത്തിയാൽ ഫോൺ നമ്പറും പേരും എഴുതി അക്ഷരപ്പെട്ടിയിൽ നിക്ഷേപിക്കാം. സാക്ഷരതാ മിഷൻ ജീവനക്കാർ ഇവർക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. ചടങ്ങിൽ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് ജോയിന്റ് കോർഡിനേറ്റർ ടി വി ശ്രീജൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.